ഗോവയുടെ സ്പെഷ്യാലിറ്റികളായ ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാണ്ട്. ബോലോസ് ആൻഡ് സറൈവൽ, തംഡേക്ക റോസ, സൊപ്പ ഗ്രോസ, കാൽദോ വെർദ, ഇങ്ങനെ പല സംഭവങ്ങളും. ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഗോവയിലെ പോർച്ചുഗീസുകാരുടെ ന്യൂ സെറ്റിൽമെൻറ്റായി മാറിയിട്ടുള്ള ഫോണ്ടൈനാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫോണ്ടൈനാസ് രാത്രിയിൽ കാണാൻ വേറൊരു രൂപമാണ്. ഫോണ്ടൈനാസ് ഇന്ന് യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ പഴയ പല ബാറുകളും ബേക്കറികളും റെസ്റ്റോറൻറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ജോസഫ് ബാർ. ജോലി ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടക്കുന്ന ലോക്കൽസിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുകളായിരുന്നു പണ്ട് കാലങ്ങളിത്. അങ്ങ് നമ്മുടെ പോർച്ചുഗീസ് കോളനൈസ് കാലങ്ങളെ ഇതിവിടെ ഉണ്ട്. ഈ കട തുടങ്ങി വെച്ചത് സെനോർ ജോസഫ് പെരേറ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. പുള്ളി കുറേ ലോക്കൽ ഡ്രിങ്ക്സുകൾ അവിടെ വിറ്റിരുന്നത്, ഫെനിയും മദ്ദും അരക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ. പറഞ്ഞ ഡ്രിങ്ക്സിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ തെറ്റാന്ന് ഇനി കമൻസ് താഴെ വരും. തെറ്റ് തെറ്റ് തന്നെയാണ്. ഇന്ന് ലോക്കൽസായ ആളുകളെക്കാളിലും കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നത് ഇതിൻ്റെ ആംബിയൻസ് ആസ്വദിക്കാനാണ്. ആൻറ്റിക്കായ സാധനങ്ങൾ കുറേ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറിയൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പും ഉണ്ട്. അവിടെ ഇരുന്നാൽ പുറത്തിലെ കാഴ്ചകളും കാണാം, ഇവിടുത്തെ ഡ്രിങ്കുകളും കുടിക്കാം. ഇവിടെ ഫേമസ് ആയ ഡ്രിങ്ക് ഉണ്ട്, അതാണ് തംഡേക്ക റോസ. ഈ കാണുന്ന സാധനം, ഇതൊരു ഗോവൻ സ്റ്റൈൽ കോക്ടെയിലാണ്. അതായത് ഫെനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽക്കഹോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ലെമൺ സ്ലൈസ്, കൊക്കമിൻ്റെ ജ്യൂസ്, ഫെനി, ലിംക, റോസിൻ്റെ പെട്ടലാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഒരുപാട് റിക്വസ്റ്റിന് ശേഷം നമുക്ക് ഫെനി ഇല്ലാതെ ഒരു ഗ്ലാസ് നമുക്ക് തംഡേക്ക റോസ കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങനൊരു ഐറ്റം ജോസഫ് ബാറിൽ അവൈലബിൾ ആണെന്ന് പറയാൻ നമുക്ക് പറ്റൂ. ഇതിൻ്റെ രുചി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ജോസഫ് ബാറിന് ഈ ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഫെറാദുര, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോഡ് ഷൂ. ആഫ്രിക്കയിലെ പോർച്ചുഗീസ് കോളനിയായ അങ്കോളയിൽ ജനിച്ചു വളർന്ന് പിന്നീട് 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗോവയിൽ വന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ആളാണ് ഇതിൻ്റെ ഓണറും ഷെഫും കാഷ്യറൊക്കെ ആയ വാസ്കോ ഡി സിൽവരിയ. 1961 മാത്രമാണ് പോർച്ചുഗീസുകാർ ഗോവ ഇട്ട് പോയത്. അപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പം അതിൻ്റെ കണക്ഷൻ നിങ്ങൾ ഓർക്കണം. പോർച്ചുഗീസ് ഗോവൻ ഭക്ഷണങ്ങൾ വളരെ റയറായിട്ട് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിൽ മറ്റൊന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. ഇന്നിപ്പോൾ പഴയ പ്രതാപം ഇല്ല എന്നെനിക്ക് തോന്നുന്നു, കാരണം ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഇന്നിപ്പോൾ ഇവിടെ കാണാനുള്ളൂ. ഏതായാലും പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ആയ സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം ഓർഡർ ചെയ്ത ഈ സൂപ്പിൻ്റെ പേരാണ് സൊപ്പ ഗ്രോസ, അതായത് തിക്ക് സൂപ്പ്, കട്ടിയുള്ള സൂപ്പ് എന്നാണ് അർത്ഥം. ഇവിടെ നൂഡിൽസ് വെച്ചുണ്ടാക്കിക്കണത്, ചില സ്ഥലങ്ങളിൽ ഇത് മാക്രോണി വെച്ചുണ്ടാക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ ഓർഡർ ചെയ്ത ഈ സൂപ്പും ഇനി ഓർഡർ ചെയ്യാൻ പോകുന്ന സൂപ്പൊക്കെ നമ്മൾ വെജിലാണ് ഓർഡർ ചെയ്തത്. ചില സ്ഥലങ്ങളിൽ ഇത് നോൺ വെജും സെർവ് ചെയ്യാറുണ്ട്. അടുത്ത ഓർഡർ ചെയ്ത ഈ സൂപ്പിൻ്റെ പേരാണ് കാൽദോ വെർദ, അതായത് പച്ച കളർ സൂപ്പ് എന്നോ അല്ലെങ്കിൽ ഗ്രീൻ സൂപ്പ് എന്നൊക്കെയാണ് ഇതിനർത്ഥം വരുന്നത്. സൂപ്പുകൾക്ക് ശേഷം മെയിൻ കോഴ്സാണ്. നമ്മൾ ലൈറ്റായിട്ട് ഒരു മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തു, ഒരു സ്റ്റേക്ക്. സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, ഒരു ഗോവൻ പോർച്ചുഗീസ് സ്പെഷ്യാലിറ്റി ഒന്നുമല്ല. ഇത് കഴിഞ്ഞ് ഒരു സ്ഥലം കൂടി നമുക്ക് ട്രൈ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലൈറ്റാക്കിയത്. പലപ്പോഴും നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഒരു സ്ഥലത്ത് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഡിഷുകൾ ഒരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത് മറ്റ് സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ് പൊതുവേ നമ്മൾ ചെയ്യാറ്. കിട്ടുന്ന സമയം കൊണ്ട് പരമാവധി ഡിഷുകൾ ട്രൈ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഒരു സ്പെഷ്യാലിറ്റി കൂടി നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ബദാം വെച്ചുണ്ടാക്കുന്ന ഒരു കേക്ക് ഉണ്ട്, അതാണ് ബോലോ സാൻസ് റൈവൽ. എന്നാൽ ഇവിടെ ഗോവയിൽ ബദാം അല്ല ഉപയോഗിക്കുന്നത്, അണ്ടിപ്പരിപ്പാണ്. തനി പോർച്ചുഗീസ് കേക്കാണ്, പിന്നീട് ഇത് ഗോവൻ കേക്കായി മാറിയതാണ്. ഇതേ കേക്ക് നിങ്ങൾ ഫിലിപ്പീൻസ് പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും, കാരണം ഫിലിപ്പീൻസ് പണ്ട് പോർച്ചുഗീസ് കോളനിയായിരുന്നു. ഞാനൊരു റിച്ച് പേഴ്സൺ ആണെന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെൻസീവായൊരു ഭക്ഷണം കഴിക്കണമെന്ന് സ്ഥാപിക്കാനോ ഒന്നുമല്ല നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. യുണീക്കായ ഇത്തരം ഭക്ഷണങ്ങൾ സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളും സ്ഥലങ്ങളൊക്കെ ഞാൻ തേടി പിടിച്ച് കണ്ടെത്തി കഴിക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ആവുന്നത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിലെ കമൻസിന് റിപ്ലൈ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. പുതിയത് അവതരിപ്പിക്കാനേ നമുക്കാവുള്ളൂ, ഇതിൻ്റെ ചീപ്പർ വേർഷൻ നിങ്ങൾക്ക് തേടി നമുക്കും ഷെയർ ചെയ്യാവുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരി.